നമസ്കാരം. നന്മ ചെയ്യുന്ന ആരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അക്കാരണത്തിൽ തന്നെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഗോപിനാഥ് മുതുകാട് എന്ന മനുഷ്യനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നത് കാണുമ്പോൾ വ്യക്തമായ കാരണങ്ങൾ എനിക്ക് അറിയില്ലെങ്കിൽ തന്നെ ഒത്തിരി സങ്കടവും വിഷമവും തോന്നുകയാണ്. പ്രഥമ ദൃഷ്ടിയിൽ അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്ന അപവാദങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയെ വിശ്വസിക്കുകയും അതിലുപരി സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആൾ തെറ്റായ പാതയിൽ പോകില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. മറ്റുള്ളവരെ വിമർശിക്കാൻ നാക്കുമാത്രം പോരാ, അർഹത കൂടി വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആരെയും വിമർശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അമ്മയെ തല്ലിയാലും രണ്ടു വർഷം പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സമൂഹത്തിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരെ തന്നെയാണ് നമ്മൾ വെട്ടിമാറ്റുന്നത്. ആരോപണങ്ങൾ അപവാദങ്ങളാകാതെ കേസായി മാറട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ, അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അല്ല എങ്കിൽ അപവാദം പറഞ്ഞവരെയും പ്രചരിപ്പിച്ചവരെയും ശിക്ഷിക്കട്ടെ. സത്യമറിയാതെ അപവാദം പ്രചരിപ്പിക്കരുത് എന്നും സത്യം ജയിക്കട്ടെ. ആരോപണങ്ങൾ കൊണ്ട് ആരും തെറ്റുകാരാകുന്നില്ല. പല നല്ല മനുഷ്യരും ആരോപണത്തിന്റെ അഗ്നിയിൽ എരിഞ്ഞു തീർന്നിട്ടുണ്ട്. അതിന്റെ നഷ്ടം നികത്താൻ ഈ ആരോപകർക്കാകുമോ എന്ന ചോദ്യത്തോടെ ഞാൻ നിർത്തുന്നു.